ഗോവയിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുന്നോടിയായി രാജ്യത്ത് നടക്കുന്നത് ടൂറിസം അനുബന്ധ അന്താരാഷ്ട്ര പരിപാടികൾ. ഷാങ്ഹായ് കോർപ്പറേഷനിലെ അംഗരാജ്യങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ യോഗം, SCO, ഫുഡ് ഫെസ്റ്റിവൽ എന്നിവയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രധാന പരിപാടികൾ. സൗത്ത് ഏഷ്യ ട്രാവൽ ആൻഡ് ടൂറിസം എക്സ്ചേഞ്ചിലാണ് പരിപാടികൾ നടത്താൻ ടൂറിസം മന്ത്രാലയം തീരുമാനം കൈക്കൊണ്ടത്. ഇതിന്റെ ഭാഗമായുള്ള ഷാങ്ഹായ് കോർപ്പറേഷനിലെ അംഗരാജ്യങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ യോഗം മാർച്ച് 13 വാരണാസിയിൽ ആരംഭിച്ചിരുന്നു. 17 വരെ യോഗം നീണ്ടു നിൽക്കും. തുടർന്ന് SCO ഫുഡ് ഫെസ്റ്റിവൽ ഏപ്രിൽ 13 മുതൽ 19 വരെ മുംബൈയിൽ വെച്ച് നടക്കും. അംഗരാജ്യങ്ങൾക്ക് അവരുടെ ടൂറിസം മേഖലയെയും സംസ്കാരത്തെയും പരിചയപ്പെടുത്താനുള്ള വേദി ഒരുക്കുക എന്നതാണ് ഈ പരിപാടികൾ കൊണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2001 ഷാങ്ഹായിൽ രൂപീകരിച്ച സംഘടനയായ SCOയിൽ 2017 ഇന്ത്യ ഭാഗമാവുന്നത്. 2022 ഉസ്ബെക്കിസ്ഥാനിലെ സബർഖണ്ഡിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യക്ക് അധ്യക്ഷ പദവി കൈമാറുകയായിരുന്നു. 2021 മേയിൽ ഗോവയിൽ വെച്ചാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ അടുത്ത ഉച്ചകോടി നടക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖവാജ ആസിഫിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും ക്ഷണം അയച്ചിട്ടുണ്ട് ഇന്ത്യ. ഇന്ത്യൻ സർക്കാരിന്റെ ക്ഷണം ഖവാജ ആസിഫ് സ്വീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. SCOയുടെ അധ്യക്ഷത വഹിക്കുന്നതിനാൽ ഇന്ത്യ നിരവധി യോഗങ്ങൾക്ക് ആതിഥ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ചൈന, ഇന്ത്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, പാകിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. മേയിൽ നടക്കുന്ന SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലേക്ക് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിക്കും ഇന്ത്യ ക്ഷണം അയച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസ് ഉമർ അത്ത ബാൻദിയലിനെ ഇന്ത്യ ക്ഷണിക്കുകയും SCOയുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനുള്ള ക്ഷണം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം SCO ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ഒഴിവാക്കുകയും പകരം ജസ്റ്റിസ് മുനീബ് അഖ്തർ വീഡിയോ ലിങ്ക് വഴി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുകയായിരുന്നു. റഷ്യ, ചൈന, കിർഗിസ് റിപ്പബ്ലിക്, കസാഖിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ 2001 ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിലാണ് SCO സ്ഥാപിച്ചത്. കാലക്രമേണ ഏറ്റവും വലിയ ട്രാൻസ് റീജിയണൽ അന്താരാഷ്ട്ര സംഘടനകളിൽ ഒന്നായി ഉയർന്നു വന്നു. 2017 ഇന്ത്യയും പാകിസ്ഥാനും ബീജിംഗ് ആസ്ഥാനമായുള്ള SCOയിൽ സ്ഥിരാംഗങ്ങളായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.